നമസ്കാരം പ്രതാപ് ടിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു കടലക്കറിയാണ് അതായത് തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന കടലക്കറിയിനെ പോലെ തന്നെ തേങ്ങ വറുത്തരക്കാതെ നല്ല ടേസ്റ്റിലും അതേ കൊഴുപ്പിലും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു കടലക്കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടല നമ്മളൊരു 5 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തേക്കണതാണത് അപ്പോൾ ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം മസാലയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം ഇതിവിടെ ഇരിക്കട്ടെ മസാല ഉണ്ടാക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നീളത്തിൽ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചാണ് 2 മീഡിയം സൈസ് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി 1 കഷ്ണം ഇഞ്ചി അത് നമ്മൾ ഇതേതൊരു 3 കഷ്ണങ്ങളാക്കി ഇടാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള വലുത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർക്കാം ഇത് നന്നായിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് ഇട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളിത് വഴറ്റുമ്പോൾ ഒരു മീഡിയം തീയിലിട്ട് അതായത് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് വഴറ്റാവുള്ളൂ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം അത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിനകത്തേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയണില്ല ഓരോരുത്തർ എടുക്കുന്ന അളവിനനുസരിച്ചാണ് വെള്ളം ചേർക്കുക ഇപ്പോൾ ഞാൻ ഇതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇത് നന്നായിട്ട് തരിയില്ലാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നന്നായിട്ട് നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നമ്മൾ ആ കടല വേവിക്കാനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിനകത്തേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആ അരച്ചു വെച്ചാണ് മസാല ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ച ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാനകത്തേക്ക് വേവിക്കാനായിട്ടേ നമ്മൾ ഈ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അതെന്ന് വെച്ചാൽ നമ്മൾ ഏത് കപ്പിനാണ് നമ്മൾ അളന്ന് ഈ കടല എടുത്തത് ആ കടല എടുത്ത അതേ കപ്പിന് തന്നെ നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരുപാട് വെള്ളം വേണ്ട നമ്മൾ കുതിർത്ത കടലല്ലേ പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം അപ്പോൾ നമുക്കൊരു 4 പച്ചമുളക് അതുകളും കൂടി ഇടാം ഒരു ഇതിൽ കറിവേപ്പില നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി വേവിപ്പിക്കാം അപ്പോൾ നമ്മളിത് അടപ്പത്ത് വയ്ക്കുമ്പോഴേ നമ്മൾ ഇതിന് ഒരു വിസിൽ ശരിക്കും ഫുൾ ഫ്ലെയിമിൽ കേൾപ്പിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിൽ വച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്ന് വേവിക്കുക അത്രയും വേവ് മതി നമുക്ക് വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് അടപ്പത്തേക്ക് വയ്ക്കും ഈ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കൊഴുപ്പ് പോരെങ്കിൽ ഇതുണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെ ചാറ് പോരാ ഇച്ചിരി ചാറോളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി ചൂടൻ വെള്ളം ഒഴിച്ചിട്ട് നീട്ടിയാൽ മതി ഇതിപ്പോൾ നല്ല കുറുകൻ പാകത്തിനാണ് ഞാനിങ്ങനെ കുറുകൻ പാകത്തിനാണ് സാധാരണ ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ കടു കുറക്കാനായിട്ട് വച്ച ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു 3 ചെറുപുള്ളി അരിഞ്ഞത് ചേർക്കാം 3-4 ചെറുപുള്ളി കേട്ടോ 3 എന്നൊന്നും പറഞ്ഞത് 3 എന്നല്ല 3-4 ചേർക്കാം 2-3 പച്ചമുളക് ഇപ്പോൾ 2 ഇതിൽ കറിവേപ്പിലയും ചേർക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരക്കാതെ നല്ല കൊഴുപ്പിൽ നല്ല ടേസ്റ്റിലും നമ്മളൊരു കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിപ്പിക്കാം ഇത് നമ്മുടെ അപ്പത്തിനോ പുട്ടിനോ അല്ലെങ്കിൽ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ
എന്തിനാണെങ്കിലും ഉപയോഗിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ അതുപോലെ നമുക്ക് ചോറുണ്ണാൻ കറിയില്ല എന്ന് വെച്ചാൽ ആ കറി നമുക്ക് ചോറുണ്ണാൻ ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് കൂടിയൊന്ന് നോക്കാം. ആ ഇപ്പോൾ നല്ല രുചിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം.